Welcome to Renisha CS Edu World. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഒരു സ്ട്രിംഗ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാതെ സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്കറിയാം സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ STRLE എന്ന് പറയുന്നതാണ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, സ്ട്രിംഗ് ഡോട്ട് എച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അത് യൂസ് ചെയ്യാതെ എങ്ങനെ ഒരു സ്ട്രിംഗിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും അതാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അത് ചെയ്യുന്ന ഇതാണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റിൽ നമുക്ക് തന്നെ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് ഓരോ ക്യാരക്ടേഴ്സും എടുക്കണം. ഓക്കെ, ഇപ്പം സ്ട്രിങ്ങിനെ ഞാൻ റീഡ് ചെയ്യാൻ പോവാണ്. ഞാൻ റീഡ് ചെയ്യുമ്പോഴത്തേന് ഈ പേഴ്സൺ എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പം സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്ന അറിയാമല്ലോ, ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇന്ത്യ എന്നാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ IMDIA int സ്ലാഷ് സീറോ എന്ന് വരും. അപ്പോൾ ഈ ലൊക്കേഷൻ 0, 1, 2, 3, 4, 5 ആണ്. അപ്പം ഇവിടെ സ്ലാഷ് സീറോ അറിയാമല്ലോ, സ്ലാഷ് സീറോ നമ്മൾ കൗണ്ട് ചെയ്യില്ല. അപ്പം ഇവിടുന്ന് ഓരോ ക്യാരക്ടറും എടുത്ത് നോക്കുക, സ്ലാഷ് സീറോ ആണോ, സ്ലാഷ് സീറോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്ലാഷ് സീറോ വരെ ഇത് പോവുക. അപ്പം നോക്കി 1, 2, 3, 4, 5 5 ഉള്ളത്. ഈ സ്ലാഷ് സീറോ കിടക്കുന്ന പൊസിഷൻ ഏതാണോ അതായിരിക്കും സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അല്ലേ. അപ്പോൾ 0 വരുന്നുണ്ട്, 0, 1, 2, 3 ഇങ്ങനെ എടുത്തിട്ട് ഈ സ്ലാഷ് സീറോ എവിടെ കിടക്കുന്നത് അതായിരിക്കും ഈ ഒരു പൊസിഷൻ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും, അപ്പം നമ്മൾ എഴുതുമ്പോൾ ഇതുണ്ട് 4i = 0. ഓരോ ക്യാരക്ടേഴ്സിനും എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഐയുടെ വാല്യൂ സ്റ്റാർ 4 കൊടുക്കുക, ഐയുടെ വാല്യൂ 0, SOF(i) ≠ 0. ഓക്കെ, i++ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും എഴുതി കൊടുക്കുന്ന കാര്യമില്ല, ഇതിൻ്റെ അകത്ത് ഒരു ബോഡി ഓഫ് ദി ലൂപ്പോ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്കി 4i = 0. 4i = 0 അയുടെ വാല്യൂ എന്താണ്, ആദ്യം 0 ആണ്. ഓക്കെ, SOF(i) ≠ 0. SOF എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 1 ആണ്, സോറി 0 ആണ്. അപ്പോൾ SOF(0) എന്ന് പറയുമ്പോൾ i ആണ്, i ≠ 0 ആണ്. ആണെങ്കിൽ ഇവിടെ ബോഡി ഒന്നും ഇല്ല, അതുകൊണ്ട് i++ ഇങ്ങോട്ട് വരും, ഐയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യും. ഇനി SOF(i) പിന്നെ എന്താണ്, 1 ആണ്. അപ്പം ആയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ SOF(1) എന്ന് പറയുമ്പോൾ എന്നാണ്, ഓക്കെ ഇവിടെ കിടക്കുന്ന എന്നാണ്, n ≠ 0 ആണ്. ആണെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പോകുക, ഇത് എക്സിക്യൂട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, ആയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിട്ട് ഇവിടെ 2 ആയി. ഓക്കെ, ഇനി SOF(2) എന്ന് പറയുന്നത് D ആണ്. D ≠ 0 ആണോ, യെസ് ആണെങ്കിൽ പിന്നെ ഇത് ആയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, ആയുടെ വാല്യൂ 3 ആയി. SOF(3) ≠ 0 ആണോ നോക്കും, യെസ് ആണ്. ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ആയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 4 ആയി. SO4 A ആണ്, അത് ≠ 0 ആയി. ഓക്കെ, ആണെങ്കിൽ പിന്നെ ആയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി, ആയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി കഴിയുമ്പോൾ 5 ആയി. 5 എന്ന് പറയുന്നത് SO5 എടുക്കും, SO5 എന്ന് പറയുന്നത് /0. അപ്പോൾ /0 = /0 ആണ്. ആണെങ്കിൽ ഇതെന്ത് ചെയ്യണം, കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞെങ്കിൽ വെളി വരണം. അപ്പം ഐയുടെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ ഏതാണ്, 5 ആണ്. ആ 5 അല്ലേ ഇതിൻ്റെ ലെങ്ത്. അപ്പം ഐയെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി അല്ലേ, ഐ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു ലൊക്കേഷൻ അത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം ഐ ഇപ്പം എത്രയാണോ കിട്ടിയിരിക്കുന്നത് ഈ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ അതായിരിക്കും ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രോഗ്രാം എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹെഡർ ഫയൽ ചെയ്യും. അപ്പോൾ ഇവിടെ വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സ്ട്രിംഗ് ഡോട്ട് എച്ച് വേണ്ട. ഇൻറ്റു മെയിൻ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പിനകത്ത് ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അത് ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്തു. char SOF(20) ഇതാണ് നമ്മുടെ സ്ട്രിംഗ്. അപ്പോൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുവാണ്, എന്തോ സ്ട്രിങ് ഗെറ്റസ് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്തു. ഇനി 4i = 0, നേരത്തെ പറഞ്ഞാൽ തന്നെ ഓരോ ക്യാരക്ടർ എടുക്കണം, i = 0, SOF(i) ≠ 0, i++. അപ്പം ഞാൻ കാണിച്ചായിരുന്നു ഓരോന്നും, ആദ്യത്തെ ക്യാരക്ടർ എടുക്കും അത് /0 ആണോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഇത് ഇതേ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരും.
ഒന്നുകിൽ ഈ കോഡിന് പകരം ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ, എസ് ഓ ഫൈ നോട്ട് ഈക്വൽ ടു സ്ലാഷ് സീറോ, ഓക്കെ, ഐ പ്ലസ് പ്ലസ് ബ്രാക്കറ്റ് ക്ലോസ് സെമി കോളൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ ഇവിടെ തന്നെ കിടന്ന് കറങ്ങിക്കോളും. അപ്പോൾ ഇതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ വേണേലും എഴുതാം. അപ്പോൾ ഇത് കണ്ടീഷൻ ഫോൾസ് ആകുമ്പം ഐയുടെ എന്താണോ വാല്യൂ അതായിരിക്കും ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഓഫ് എ സ്ട്രിങ് നമ്മൾ പ്രിൻ്റ് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരുമ്പം, അല്ലെ, ഈ ഫോർ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരുമ്പം എന്താണോ ഐയുടെ വാല്യൂ അതാണ് ആ ലെങ്ത്. അപ്പോൾ പ്രിൻ്റ് എഫ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് പെർസെൻറ്റേജ് ഡി ഐ. ഐ ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് നമ്മളെങ്ങനെ കൊടുക്കുന്നതെന്ന്, ഓക്കെ, എൻറ്റർ ദ സ്ട്രിങ്. സ്ട്രിങ്ങിനെ ഞാൻ കൊടുത്തു, വെൽക്കം എന്നാണ് കൊടുത്തേക്കുന്നത്. വെൽക്കം എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, സെവൻ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, സെവൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് സെവൻ എന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത് എങ്ങനെയാണ് ഒരു സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണി പ്രസ് ചെയ്യുക. താങ്ക് യു.